السلام عليكم ورحمة الله. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപക അധ്യാപകന്മാരെ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് 2019 തജ്വീദ് ലിസാനി പൊതുപരീക്ഷ അഭിമുഖീകരിക്കാൻ പോവാണല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ ഒരു മോഡൽ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താവാ ഇതിൻ്റെ കൂടെ ആൻസർ പറഞ്ഞിട്ട് വരണം കേട്ടോ. അപ്പോൾ ലിസാനും തെജ്വീദും ഒന്നിച്ചായിരിക്കും ഒരൊറ്റ പേപ്പറിലാണ് വരിക. നിങ്ങൾക്കറിയാം ലിസാന് ഒരു ഭാഗത്ത് ലിസാനായിരിക്കും, മറുഭാഗത്ത് തെജ്വീദായിരിക്കും. മിക്കവാറും ഫസ്റ്റ് ഭാഗത്ത് തെജ്വീദാണ് വരല്. ഓക്കെ, ഇപ്പോൾ ബ്രാക്കറ്റിലുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം വരുന്നത്. അൽ വസ്ലു, ഇത്ബാക്ക്, ലൊമീർ, നീട്ടണം, ടില, ഇതാണ് ആൻസർ. അപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യന് ഞാൻ വായിച്ചു തരാം. ലഹുൽ മുൽക്കു എന്നതിൽ ഹാ, ഇപ്പം നമ്മൾ ലഹുൽ മുൽക്കു എന്നൊരു ഹാ ഉണ്ടല്ലോ, ലഹു എന്നുണ്ടൊരു ഹാ, ആ ഹാ ഇന് പറയുന്ന പേരെന്താണ്? എന്താണ്? ആ വെരി ഗുഡ്, ഹാ ഉൽ ലൊമീർ ആണ് അല്ലേ. ഹാ ഉൽ ലൊമീർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാ ഉൽ ലൊമീർ, ഹൗ സക്കത്ത്, ഹൗ തനീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, മൽ ഖാരിഅ, മൽ ഖാരിഅ എന്നതിൽ ഹംസ. അപ്പം ഞങ്ങൾ ഖാരിഅത്തു എന്ന് എഴുതുമ്പോൾ മൽ ഖാരിഅ, മൽ ഖാരിഅ അൽ കണ്ടില്ല നിങ്ങളെ, ആ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ അൽ ഖാരിഅത്തു മൽ ഖാരിഅ എന്നുണ്ടായിരുന്നു. അപ്പോൾ മൽ ഖാരിഅ എന്നുള്ളടത്ത് ഹംസ ഏതാണ്? വസലിൻ്റെ ഹംസയാണ്. എന്താണ്? വസലിൻ്റെ ഹംസയാണ്. വസലിൻ്റെ ഹംസ എന്നറിയില്ലേ, ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് എഴുതുമ്പോഴും ഉച്ചാരണത്തിലൊക്കെ വരുന്ന ഹംസക്കാണ് നമ്മളെന്ത് പറയാം, വസലിൻ്റെ ഹംസ എന്ന് പറയാം. അടുത്ത, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്തുബാക്ക് എന്നാണ് നമ്മളതിന് പറയാം അല്ലേ. നാവിൻ്റെ മധ്യഭാഗം എന്തുമായി ചേരുക? അണ്ണാക്കുമായി ചേരുക കേട്ടോ. അപ്പം നിങ്ങൾ ആ ഹംസ്, രിഹവ്, ഇസ്തേല, തൽക്കാലത്ത് അതിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ശരിക്കും പഠിച്ചു വെക്കണം. ഏതാ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത്, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ആ പാഠത്തിൽ നിന്ന് കുറേ ചോദ്യം വരും, പക്ഷെ ഒക്കെ കൺഫ്യൂഷൻ ആകും. അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കാം. വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് എന്താ വരിക? ഖില എന്നാണ് വരിക അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽ വഖഫ് ഔല എന്നാണ് ഖില എന്നതിൻ്റെ ഫുള്ള്. അൽ വഖഫ് ഔല, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ് കേട്ടോ. ഇനി വബിഹി യസ്തഅജിലൂൻ, വബിഹി യസ്തഅജിലൂൻ എന്നതിൽ ഹാ. അപ്പോൾ വബിഹി എന്നുണ്ടടുത്ത് ആ ബാ കേട്ടൊരു ഹാ ഇല്ലേ, അവിടെ നമ്മൾ എന്താ നിയമം പഠിച്ചിട്ടുണ്ട്? വബിഹി യസ്തഅജിലൂൻ എന്ന് എന്താ വേണം, നീട്ടണം എന്നാണ് പറഞ്ഞല്ലേ. ആ ഹാഇനെ നീട്ടണം എന്നാണ് നമ്മൾ ആ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ഭാഗം എന്താണ്? ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഓപ്ഷൻ 2 എണ്ണം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയേണ്ട സിമ്പിൾ ചോദ്യമാണ്. സജ്ജതയുടെ ആയത്തുകൾ എത്രയാണ്? 14 അല്ലേ. അപ്പം നിങ്ങൾ 14 അടുത്ത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. കാഫ്, കാഫ് എന്നുള്ളത് നിർത്തരുത് എന്നാണോ നിർത്താമെന്ന അഭിപ്രായമുണ്ട് എന്നാണോ? അപ്പം നിർത്താമെന്ന അഭിപ്രായമുണ്ട്. കാഫ് എന്നുണ്ടടുത്ത് നിർത്താമെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ. അപ്പോൾ കാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഖീല അലൈഹിൽ വഖഫ് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഖുർആൻ ഒരുമിച്ച് കൂട്ടി അല്ലേ. ഖുർആൻ ഒരുമിച്ച് കൂട്ടി, ഖുർആൻ പകർത്തി എഴുതിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അത് രണ്ടും മാറരുത് കേട്ടോ. പിന്നെ ഫി അഹ്സനി തഖ്വീം, ഫി അഹ്സനി തഖ്വീം എന്നൊരു അഹ്സനി എന്നുള്ളത് ഹംസ ഉണ്ടല്ലോ. ആ ഹംസ എന്തിൻ്റെ ഹംസ എന്നാ ചോദിക്കുന്നത്? എന്താണ് അത്? ഖത്തഇൻ്റെ ഹംസയാണ് കേട്ടോ. എന്താ നമ്മൾ പഠിച്ചത്? ആ വഖഫ് മുത്തലക്ക് എന്നാണ്. വഖഫ് ചെയ്യലാണ് നല്ലത്, വഖഫ് ചെയ്യലാണ് നല്ലത്. അപ്പം നിങ്ങൾ എന്താ ഓരോ ചിഹ്നവും അതിൻ്റെ വ്യാഖ്യാനമൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ്റെ സുഖമുള്ള തോ, തോ എന്ന് പറയുമ്പോൾ മുത്തലക്ക്, തോ മുത്തലക്ക്. അപ്പം തോ അതിലുണ്ടല്ലോ, മുത്തലക്ക് എന്നതിലും തോ ഉണ്ട്. മീം, വഖഫ് ലാസിം, ലാസിം എന്ന് എഴുതുമ്പോൾ അവസാനം മീമുണ്ട്. അപ്പോൾ ലാസിം, മീം, അതിനൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ജീം,
ജായിസ്, ജീം ജായിസ്. സില, സില പിന്നെ എല്ലാവർക്കും സിമ്പിളായിരിക്കും. അൽ വസിലു ഔല, അൽ വസിലു ഔല, അതാണ് സില. ഖില എന്നുള്ളത് എന്താണ്? അൽ വഖഫു ഔല, അതാണ് എന്ത്? ഖില എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഷോർട്ട് കട്ടൊക്കെ എന്താവാ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, യോജിച്ചവ ചേർക്കാമെന്നാണ്. മൂന്നാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ രണ്ടാം കോളത്തിൽ എഴുതുക. അപ്പോൾ മൂന്നാം കോളത്തിൽ അപ്പോൾ ഈ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. മൂന്നാം കോളത്തിൽ നിന്ന്, അവിടെ മൂന്ന് കോളം ഉള്ളത് അല്ലേ, മൂന്നാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ രണ്ടാം കോളത്തിൽ എഴുതാം. അപ്പോൾ ഹംസത്തുൽ കൂഫി എന്നതിന് ഒന്നാം നമ്പറാണ്. പൊളിഞ്ഞ വീട് പോലെ രണ്ട്. പരലോക ചിന്ത വർദ്ധിപ്പിക്കും മൂന്ന്. ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല നാല്. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അഞ്ച്. ഇതാണല്ലോ നമ്പർ. നമ്മൾ ആദ്യത്തെ നോക്കാം. ഹംസത്തുൽ കൂഫി അതിനോട് യോജിച്ചത് ഏതാണ്? ആ ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു എന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു അതിൻ്റെ നേരെ ഒന്ന് എന്നിടുക. ഏ പൊളിഞ്ഞ വീട് പോലെ, അതാണല്ലോ രണ്ട്. അപ്പം അതിനോട് ചോദിച്ചതാണ് അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം. അപ്പം അവിടെ രണ്ട് എന്നിടുക. മനസ്സിലാകണ്ടോ? പരലോക ചിന്ത വർദ്ധിപ്പിക്കും. പരലോക ചിന്ത വർദ്ധിപ്പിക്കും എന്ന് എവിടെ നമ്മൾ പറഞ്ഞത്? ഖുർആൻ പാരായണം. അപ്പം അതിൻ്റെ നേരെ മൂന്ന് എന്നിടുക. നിങ്ങൾ മനസ്സിലാണില്ലേ? ആ ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. അതേതാണ്? അൽ ഖുറാഉൽ അശറ. അപ്പോൾ അവിടെ നാല് എന്നിടുക. എന്തിടുക? നാല് എന്നിടുക. പിന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാ? ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ അവിടെ അഞ്ച് എന്നിടുക. ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഇതൊന്ന് എന്താണ്, ഇത് ഉസ്താമാർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്നാൽ പൊതുപരീക്ഷയ്ക്ക് എന്താവും പറഞ്ഞു തരും കേട്ടോ. അടുത്ത് പൂരിപ്പിക്കാം. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. സജദ വജിഹി അലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനൽ ഖാലിഖീൻ അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ നമുക്കിവിടെ പൂരിപ്പിക്കാൻ ഇത് അക്ഷരതെറ്റില്ലാതെ എഴുതണം കേട്ടോ. കാരണം എന്താണ്? ഖുർആനിലെ ആയത്താണ്. അപ്പോൾ നിങ്ങൾ അക്ഷരതെറ്റില്ലാതെ പഠിക്കുമ്പോൾ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷനൊന്നും ഇതിനില്ല. അപ്പോൾ കുറച്ചൊരു പ്രയാസമായിരിക്കും തെറ്റില്ലാതെ എഴുതി കേട്ടോ. സജദ വജിഹി അലില്ലദീ കഴിഞ്ഞിട്ട് ഖലഖഹു, പിന്നെ വ സവ്വറഹു, വശക്ക സംഅഹു, വ ബസറഹു, ബിഹൗലിഹി വ ഖുവതിഹി കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണെന്ത്? തജ്വീദുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഇനി നമുക്ക് ഏതാ വരിക? ലിസാനാണ് വരിക. പല കുട്ടികളും പറയുന്നുണ്ട് ലിസാന് പ്രയാസമാണ് പ്രയാസമാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ആ അപ്പോൾ നമ്മൾ മാദിയും മുദാരിയും വേർതിരിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ ഞാനിങ്ങനെ വായിക്കുക, നിങ്ങൾ മാദിയാണോ മുദാരിയാണോ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എൽ ബസു, എൽ ബസു എന്നത് ഒന്നാമത്തെ അക്ഷരം എന്താ? ആ യാ എന്നാണ്. ആ അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളീം. ഒന്നാമത്തെ അക്ഷരം യാ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ആ, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ന എന്നാണെങ്കിൽ മുദാരി ആയിരിക്കും ഒന്നാമത്തേത് കേട്ടോ. ഏ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കണം, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ ലൊമ്മാവണം. എന്താവണം? ലൊമ്മാവണം കേട്ടോ. ഇപ്പം എൽ ബസു യാ എന്നല്ലേ, അപ്പം മുദാരി എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടെത്താം അല്ലേ. ലൊമ്മും കണ്ടു, അപ്പോൾ ഉറപ്പിച്ചു എൽ ബസു മുദാരി. കാല മാളി, ദഹല മാളി, യക്തുബു ഏതാണ്? മുദാരിയാണ്, സിമ്പിളാണ്. ഒന്നാമത്തെ അക്ഷരം യാ ലൊമ്മുണ്ട് അല്ലേ, അപ്പോൾ മുദാരി. ശരിബ എന്താണ്? മാളിയാണ്. യർഹമു മുദാരിയാണ്. എങ്ങനെ? ഒന്നാമത്തെ അക്ഷരം യാ, പിന്നെ അവസാനത്തെ അക്ഷരത്തിൽ ലൊമ്മില്ലേ, അപ്പോൾ മുദാരിയല്ലേ, ഉറപ്പിച്ചു. ഇനി നംലുൽ ഫറാഅബിൽ മുനാസിബ്, നിങ്ങൾ ഈ ഹെഡിങ് ഒന്ന് കണ്ടിട്ട് പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. ആകെ സിമ്പിളാണ്. നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയില്ല, ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ് സംഗതി കേട്ടോ.
അപ്പം ഞാൻ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. ഖറജ ഹലറ യനാമു യൽഅബു യജ്ലിസു. ഇതൊക്കെയാണ് എന്ത് ഉത്തരം. ഞാൻ ചോദ്യം പറയട്ടെ. ആ ഒക്കാരും ഒന്നാമത്തെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം ചെയ്തു കേട്ടോ. ആ അത്തിഫിലു ഫിൽ മഹദി. അത്തിഫിൽ പറഞ്ഞാൽ കുട്ടി. ഫിൽ മഹദി തൊട്ടിലിൽ. കുട്ടി തൊട്ടിലിൽ എന്താ ചെയ്യണേ? യനാമു അല്ലേ, ഉറങ്ങുന്നു. യനാമു എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. അൽ അബു കബിലൽ ഫജിരി. അൽ അബു എന്ന പിതാവ്. കബിലൽ ഫജിരി എന്ന പ്രഭാതത്തിന് മുമ്പ്. പിതാവ് പ്രഭാതത്തിന് മുമ്പ് എന്താ ചെയ്തേ? പുറപ്പെട്ടു എന്നല്ലേ. ഖറജൽ അബു കബിലൽ ഫജിരി. ഓക്കെ. അൽ വലദു അലൽ കുർസിയി. അൽ വലദു എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി. അലൽ കുർസിയി എന്നാല് കസേരമേൽ. കുട്ടി കസേരമേൽ എന്താണ്? യജിലിസു എന്നല്ലേ, ഇരിക്കുന്നു. കുട്ടി കസേരമേൽ ഇരിക്കുന്നു. യജിലിസുൽ വലദു അലൽ കുർസിയി. ഇനി ഹാമിദു ഫി സഫിൽ ഖാമിസ്. സഫുൽ ഖാമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ചാം ക്ലാസ്. നിങ്ങൾക്കപ്പം അഞ്ചാം ക്ലാസ്സിലല്ലേ. ആ സഫുൽ ഖാമിസ്. അപ്പോൾ ഹാമിദ് അഞ്ചാം ക്ലാസ്സിൽ എന്തായി? ഹലറ അല്ലേ, ഹാജറായി. ഹലറ കേട്ടോ, ഹലറ ഹാമിദ് ഫി സഫിൽ ഖാമിസ്. ഓക്കെ. ഇനി ഖാലിദ് ബിദ്ദുവാമത്തി. ഖാലിദ് ദുവാമത്തെ എന്താ? പമ്പരം. അപ്പൊ ഖാലിദ് പമ്പരം കൊണ്ട് എന്താ ചെയ്യുന്നത്? ഉറങ്ങണോ? അല്ല. പിന്നെന്താ ചെയ്യുന്നത്? കളിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താ പറയാ? യൽ അബു. യൽ അബു ഖാലിദുൻ ബിദ്ദുവാമത്തി. ഖാലിദ് പമ്പരം കൊണ്ട് കളിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഫുൾ മാർക്ക് കിട്ടിയില്ലേ? ഓരോന്നിനും 3 മാർക്കാണ് കേട്ടോ. ആ ഒന്നും വിടരുത്. 97 മാർക്കിന് കൂടുതൽ വാങ്ങണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോപ്പ് പ്ലസ് കിട്ടുക കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ച് 1-2 പ്രാവശ്യം വായിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. അടുത്ത് നഖ്താറുമാ യുനാസിബു വനക്തുബുഹു ഫിൽ ഫറാ കേട്ടോ. ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതേപോലെ തന്നെ. 2 ഓപ്ഷനുള്ളൂ. 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനാക്കണം. ഇവിടെ ആകെ എത്ര ഓപ്ഷനുള്ളൂ? 2 ഓപ്ഷനുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം അത്വാലിബാനി. എന്താ അത്വാലിബാനി എന്നർത്ഥം? 2 വിദ്യാർത്ഥികൾ. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ. ആ 2 വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? യൽ അബാനി. അവർ 2 പേരും കളിക്കുന്നു. യൽ അബു എന്ന് പറ്റുമോ? പറ്റില്ല. എന്താണ്? ഒരാളാവുമ്പോഴാണ് എന്ത് നമ്മൾ പറയാ? യൽ അബു എന്ന് പറയാ. രണ്ടാളാവുമ്പോ എന്ത് പറയണം? യൽ അബാനി എന്ന് പറയണം. അടുത്ത് നോക്കൂ. ഡാഷ് യഖറ ഉൽ ജരീദത. പത്രം വായിക്കുന്നു എന്നാണ്. പത്രം വായിക്കുന്നു എന്നാണ്. ആരാ പത്രം വായിക്കുക? അൽ അബു അല്ലേ. ആരാ പത്രം വായിക്കുക? ആ പിതാവ്. അപ്പൊ അൽ അബു യഖറ ഉൽ ജരീദത. അത്വാലിബാനി പറ്റുമോ? എന്താ പറ്റാത്തത്? ആ അത്വാലിബാനി ആകുമ്പോ യഖറവ് പറഞ്ഞാൽ മതിയില്ലല്ലോ അല്ലേ. അത്വാലിബാനി യഖറ ആനി എന്നൊക്കെ പറയണം കേട്ടോ. യഖ്റഅ പറഞ്ഞാൽ അവൻ വായിക്കുന്നു ഒരാളുള്ളേ കേട്ടോ. അടുത്ത് അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ. ആര്? വിദ്യാർത്ഥിനികൾ. അദ്ദാരിസാത്തു എന്താ? ആ പെൺകുട്ടികളെ, വിദ്യാർത്ഥിനികൾ. അപ്പൊ എന്താ പറ്റുക? യക്തു ബൂന എന്ന് പറ്റുമോ? പറ്റൂല. പിന്നെന്താ പറയാ? യക്തുബിന. എന്താ പറയാ? യക്തുബിന. ആൺകുട്ടികളാകുമ്പോഴാണ് എന്ത് പറയാ? യക്തു ബൂന എന്ന് പറയട്ടോ. ഇന്ദഹോ ഡാഷ് മിതല്ലാത്തിൻ. ഇന്ദഹോ എത്ര മിതല്ലാത്താണ്? 4 കുടകളാണ് അല്ലേ. അവിടെ 2 അർബാത്തു എന്നാണ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ. 1 അർബാത്തു എന്നുണ്ട്, 1 അർബാവു എന്നുണ്ട്. ഏതാ ശരി? അർബാവ് മിതല്ലാത്തിന് എന്നാണ് ശരി. അന്ന് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞില്ലേനോ, മിതല്ലത്ത് എന്താണ്? പെണ്ണാണ്. പെണ്ണാകുമ്പോൾ നമ്മൾ നമ്പർ എന്താവണം? ആണാക്കണം. പിന്നെ മിതല്ലത്ത് നിൻ്റെ പ്ലൂരിൽ ജം എടുക്കണ്ടേ. മിതല്ലത്ത് നിൻ്റെ ജം എന്താ? മിതല്ലാത്ത് അല്ലെ, മിതല്ലാത്ത്. ആ
അപ്പൊ നമ്മൾ എന്താ പറയാ, അർബഉം ഇദല്ലാത്തിൻ, എന്താ പറയാ, അർബഉം ഇദല്ലാത്തിൻ. ആ പാഠം ശരിക്കും പഠിക്കണം കേട്ടോ, അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ശരിക്കും വായിച്ച് പഠിക്കണേ കേട്ടോ. അടുത്ത് അൽ ബിന്ദു, പെൺകുട്ടി. പെൺകുട്ടി കറ അദർസാന്ന് പറയാ, കറ അതി ദർസാന്ന് പറയാ, കറ അത്ത് അല്ലെ. പെണ്ണായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, തീന്ന് കൊടുക്കണം. അത്വാലിബൂന, വിദ്യാർത്ഥികൾ. അത്വാലിബൂന എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ടാവും, രണ്ടിൽ കൂടുതൽ എത്ര ആളുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അത്വാലിബൂന എന്നാ പറയാ. തുല്ലാബെന്നും പറയും കേട്ടോ. ഇലൽ മദ്രസത്തി, അപ്പൊ ഹറജാന്ന് പറ്റുമോ, എന്താ പറ്റാത്തത്, രണ്ടാളാകുമ്പോ നമ്മൾ ഹറജാന്ന് പറയാം, കുറെ ആളാകുമ്പോ നമ്മൾ എന്താ പറയാ, ഹറജൂ എന്നാ പറയാ. എന്താ പറയാ, ഹറജൂ. അപ്പൊ എങ്ങനെ പറയാ, അത്വാലിബൂന ഹറജൂ ഇലൽ മദ്രസത്തി. അടുത്ത് തെസ്റബു, അവൾ കുടിക്കുന്നു. തെസ്റബു, അവൾ കുടിക്കുന്നു. താന്നാകുമ്പോ പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഫാത്തിമത്തു, ഫാത്തിമ കുടിക്കുന്നു. എന്താ ഫാത്തിമ കുടിക്കുന്നത്, അൽ മാ, വെള്ളം കുടിക്കുന്നു. അവിടെ യൂസഫിനെ പറ്റിയോ, യൂസഫാകുമ്പോ എന്ത് പറയണം, യശ്റബു എന്ന് പറയണ്ടേ. ആ ഇനി യാ വലദാനി, ഏ രണ്ട് കുട്ടികളെ, ആ രണ്ട് കുട്ടികളെ വിളിച്ചുകണി നമ്മൾ പറയണേ, യാ വലദാനി, ഏ രണ്ട് കുട്ടികളെ, ഹൽ കുന്തുമാ, നിങ്ങൾ രണ്ടുപേരും ആയിരുന്നോ, ഹൽ കുന്തുമാ, നിങ്ങൾ രണ്ടുപേരുമായിരുന്നോ. തെൽ അബീന എന്ന പറയാ, തെൽ അബാനി എന്നാ പറയാ, ആ തെൽ അബാനി എന്നല്ല പറയാ, തെൽ അബാനി ഫിൽ മൈദാനി, തെൽ അബാനി ഫിൽ മൈദാനി. ഇനി ഞാൻ മനഃപ്പാഠമാക്കിയെന്നതിന് എന്താ പറയാ, ആ ഹഫിൽതു. ഓക്കെ, അപ്പോൾ അന ഹഫിൽതു ആയത്തുൽ കുർസി, ഞാൻ ആയത്തുൽ കുർസി മനഃപ്പാഠമാക്കി. ഞാൻ എന്ത് മനഃപ്പാഠമാക്കി, ഹഫിൽതു. തൂന്ന് വന്നാൽ എന്താണ് അർത്ഥം, ഞാൻ. തൂന്ന് പറയാൻ എന്താ അർത്ഥം, ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാലോ ഞങ്ങൾ കേട്ടോ. മാതിയായ ഫീലിൻ്റെ അവസാനത്തിൽ തൂന്ന് വന്നാൽ എന്താ അർത്ഥം, ഞാൻ എന്നർത്ഥം. ഞാന്ന് വന്നാലോ ഞങ്ങൾ എന്ന് അർത്ഥം കേട്ടോ. നഹിനു ദാസൽ ഖുർആന കുല്ല യൗമിൻ, നഹിനു അല്ലേ വന്നത്, അപ്പൊ അക്റഉ പറ്റുമോ, എന്താ പറ്റിയ, നഖറഉ. നഹിനു നഖറഉൽ ഖുർആന കുല്ല യൗമിൻ, ഞങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കേ, എല്ലാ കുട്ടികൾക്കും ഇതാണ് കുറച്ച് പ്രയാസം എന്ന് പറയലുണ്ട്. നുത്തർജിമു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എഴുതാനാണേ, എങ്ങനെ അർത്ഥം എഴുതണ്ടി, അറബി മലയാളത്തിൽ കേട്ടോ, മലയാളത്തിൽ എഴുതരുത് കേട്ടോ. ആ അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി ലിസ്വലാത്തിൽ ഇശാഇ, എന്തൊരു എളുപ്പല്ലേ. അൽ മുസ്ലിമൂന അറിയാലേ മുസ്ലിങ്ങൾ, യദ്ഹബൂന അറിയാലേ അവർ പോകുന്നു. എവിടേക്ക് പോകുന്നു, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകുന്നു. എന്തിനാ പള്ളിയിലേക്ക് പോകുന്നേ, ലിസ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കരിക്കാൻ വേണ്ടി. അപ്പോ യദ്ഹബൂന എന്നിട്ടോ, ചില കുട്ടികൾ പോയി എന്നൊക്കെ എഴുതിയേക്കും, അപ്പൊ തെറ്റാണ്, പോയി എന്ന് പറ്റൂല, പിന്നെന്ത് വേണം, പോകുന്നു. എന്താ മുദാരിയല്ലേ. അപ്പൊ ഞാൻ ഒന്നിച്ച് പറയട്ടോ, മുസ്ലിങ്ങൾ ഇശാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. നമ്മൾ അറബി പറയുമ്പോ ബേക്കെന്ന് ഇങ്ങനെ പറഞ്ഞാ പോവട്ടോ, മുസ്ലിങ്ങൾ ഇശാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു കേട്ടോ. അടുത്തതോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരേ മാറ്റം വരുന്നില്ലേ, ഇതേപോലെ തന്നെ കഴിഞ്ഞു വന്നേ. ആ ആശൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി അശ്റസിനീൻ, ആശ എന്ന് പറഞ്ഞ എന്താ അർത്ഥം, ജീവിച്ചു, ആ അല്ലെ താമസിച്ചു എന്നൊക്കെ അർത്ഥം അല്ലേ. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി, മദീനയിലെ, അശ്റസിനീൻ അറിയാലേ പത്ത് വർഷം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു. ഓക്കെ,
അവസാനത്തെ ചോദ്യം. ഇപ്പം നമുക്ക് എത്ര മാർക്കായി? 97 മാർക്കായി. എത്ര മാർക്കായി? 97 മാർക്കായി. ഇതും കൂടി കിട്ടിയാൽ 100-100. എത്ര മാർക്കാണ്? 100-100. ഹൽ ഖറഅത്തുൽ ഖുർആന സുബാഹൻ. ഹൽ ഖറഅത്ത എന്ന് പറഞ്ഞാൽ നീ ഓതിയോ? ഹൽ ഖറഅത്ത എന്ന് പറഞ്ഞാൽ നീ ഓതിയോ? അൽ ഖുർആന, ഖുർആനെ. സുബാഹൻ, പ്രഭാതത്തിൽ. അപ്പം എന്നെ നമ്മൾ ഒന്നിച്ച് പറയാം, നീ പ്രഭാതത്തിൽ ഖുർആൻ ഓതിയോ? ഞാൻ പറയില്ലേ ബാക്കെന്ന് ഇങ്ങനെ പറയണം, നീ പ്രഭാതത്തിൽ ഖുർആൻ ഓതിയോ? നമ്മൾ മലയാളത്തിൻ്റെ ഓർഡർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ 3 വർഷത്തെ ലിസാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ ആൻസർ ചെയ്തു കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.